േശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം പ്രഭാതം അഞ്ചാം അധ്യായം അതുകൊണ്ട് തീനാവ് തീയുടെ ഉപയോഗം മനുഷ്യ ചരിത്രത്തോളം പഴക്കമുള്ളതാണ് തീ ഉപകാരവുമാണ് ചിലപ്പോൾ ഉപദ്രവവും ആകാറുണ്ട് നിത്യജീവിതത്തിൽ അടുക്കളയിൽ കത്തുന്ന തീ മനുഷ്യ ജീവിതത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ് പടർന്ന് കത്തുന്ന കാട്ടുതീ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ് യാക്കോ അപ്പോസ്റ്റോലൻ മറ്റൊരു തീയെപ്പറ്റി തന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് നാവ് ഒരു തീയാണ് അത് ജീവചക്രത്തിനാണ് തീ കൊളുത്തുന്നത് ഒരു വാഹനത്തിന്റെ ടയറിന് തീ പിടിച്ചാൽ അപകടം നിശ്ചയം യാത്രയുടെ ലക്ഷ്യത്തിന് മുടക്കം വരുമെന്നതിന് സംശയവും വേണ്ട ഒരാളിന്റെ ജീവിതഗതിയെ തന്നെ നശിപ്പിക്കാൻ കഴിയുന്ന തീ നാവുകൊണ്ട് കത്തിക്കുന്നത് എരിയുന്നത് അവരെ മനസ്സിലായിരിക്കും ഷോർട്ട് സർക്യൂട്ട് മൂലം ഒരു കെട്ടിടത്തിന് തീ പിടിച്ചാൽ ഫയർഫോഴ്സിന് അത് അണയ്ക്കാൻ സാധിക്കും മനുഷ്യന്റെ മനസ്സിന് തീ പിടിച്ചാൽ ഏത് ഫോഴ്സിനാണ് കെടുത്താൻ കഴിയുന്നത് വിഷം തുപ്പുന്ന തീനാവുകളാകാതെ ആശ്വാസം പകരുന്ന പരിശുദ്ധാത്മാവിന്റെ അഗ്നി നാവുകളായി നാം ഓരോരുത്തരും മാറണം ഈ രാവിലെ സമയം ദൈവസന്നിധിയിൽ നമുക്ക് തീരുമാനിക്കാം സംശയത്തിന്റെ തീ കത്തിക്കാനല്ല അത് കെടുത്താനായി എൻ്റെ നാവിനെ ഉപയോഗിക്കുമെന്ന് സ്വർഗീയപിതാവേ ഞങ്ങളുടെ നാവുകൊണ്ട് മറ്റുള്ളവരെ മുറിപ്പെടുത്തുവാനല്ല മുറിവ് കെട്ടുവാനായി ഞങ്ങളെ സഹായിക്കും യേശുവിൻ നാമത്തിൽ തന്നെ